ഹാജർ പഞ്ചിങ് സംവിധാനം ശമ്പള സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കുന്നത് പകപോക്കളായി മാറരുതെന്ന് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ജീവനക്കാരെ തടവിലാക്കി ജോലി ചെയ്യിപ്പിക്കുന്നത് മൂഢത്വമെന്നാണ് സി പി ഐ സംഘടനാ ജോയിൻറ്റ് സെക്രട്ടറി കൗൺസിലായി കുറ്റപ്പെടുത്തുന്നത് ആക്സിസ് കൺട്രോൾ സംവിധാനം നടപ്പാക്കുന്നതിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾക്കും എതിർപ്പാണ് ആദ്യ റിപ്പോർട്ടിലേക്ക് സർക്കാർ ഓഫീസുകളിലെ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കുമായി ബന്ധിപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഹാജർ കർശനമാക്കാനായുള്ള സംവിധാനത്തിൽ ജീവനക്കാരൻ ഒരു മാസം ആകെ മുന്നൂറ് മിനിറ്റ് അഥവാ അഞ്ച് മണിക്കൂറിലധികം വൈകിയെത്തിയാൽ ഒരു ദിവസം അവധിയായി കണക്കാക്കുമെന്നതാണ് പ്രധാന വ്യവസ്ഥ ഒരു ദിവസം വൈകാവുന്ന പരമാവധി സമയം ഒരു മണിക്കൂറാണ് സി പി ഐ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ തന്നെ സംവിധാനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി തടവിലാക്കി എന്നുള്ള ഒരു ഒട്ടും ന്യായവുമല്ല ഒരു ഫ്ലെക്സിബിൾ ആയ ഒരു ടൈം ജീവനക്കാർക്ക് നൽകണം ഒമ്പത് മുതൽ മൂന്ന് മണിവരെയെന്നോ അല്ലെങ്കിൽ എട്ടര മുതൽ മണി നാലുമണിവരെ പകപോക്കലിനുള്ള മാറാതെ ജീവനക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ട് വേണത് നടപ്പാക്കാൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള സെക്രട്ടേറിയറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പഞ്ചിങ് സ്പാർക്കുമായി ബന്ധിപ്പിച്ചിരുന്നു ഓഫീസ് സമയത്ത് പുറത്തു പോകുന്നത് നിയന്ത്രിക്കാനുള്ള ആക്സസ് കൺട്രോൾ സിസ്റ്റം നടപ്പാക്കുന്നതിലാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് എതിർപ്പ് ആക്സസ് കൺട്രോൾ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ഇടയിൽ ചില ആശങ്കകളുണ്ട് ആ ആശങ്കകൾ പരിഹരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഞങ്ങളുമായി ചർച്ച നടത്തണം അതിന്റെ ഭാഗമായി ജീവനക്കാരെ ബന്ദികളാക്കാനുള്ള ശ്രമം സർക്കാർ ഉപേക്ഷിക്കണം ആക്സസ് കൺട്രോൾ സിസ്റ്റം ഭാവിയിൽ സ്പാർക്കുമായി ബന്ധിപ്പിക്കും യൂണിയൻ പ്രവർത്തനത്തിന് പോകുന്നവരുൾപ്പെടെ ഓഫീസ് സമയത്ത് സീറ്റിലില്ലാത്ത ജീവനക്കാർക്ക് ശമ്പളം നഷ്ടപ്പെട്ടേക്കുമെന്നതാണ് എതിർപ്പിന് കാരണം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം